ഹാബിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കുറച്ച് അൺസ്റ്റിച്ച്ഡ് സൽവാർ മെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫാബ്രിക്. ഈ ഫാബ്രിക്കിന് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇത് വന്നേക്കുന്നത് മൊഡാൽ സിൽക്ക് ആണ്. നല്ല ഒരു ഡിഫറെന്റ് പ്രിന്റോട് കൂടിയാണ് ഈ മെറ്റീരിയൽ വന്നേക്കുന്നത്. നല്ല ഫാബ്രിക്, നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്. ഇതിന്റെ യോക്കാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതിലൊരു മിഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ സീക്വൻസിന്റെ ഒരു ചെറിയ ഒരു ഹൈലൈഷനും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് കളർ സീക്വൻസ് ആണ് അത് യൂസ് ചെയ്തേക്കുന്നത്. എൻ പോർഷനിൽ ഒരു ബോർഡറിൽ ഒരു ഗോട്ടാപ്പത്തി ബോർഡർ ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്ക് പോർഷനിലും നമുക്ക് സെയിം ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. നല്ല ലെങ്തും വിട്ടും ഉള്ള ഫാബ്രിക് ആണ്. ഇതിന്റെ ബോട്ടം പെയർ ചെയ്തേക്കുന്നത് നേവി ബ്ലൂ കളറിലുള്ള കോട്ടൺ ബോട്ടം ആണ്. സെമി സിൽക്കിലാണ് നമ്മുടെ ദുപ്പട്ട വന്നേക്കുന്നത്. നല്ല ഒരു നേവി ബ്ലൂ കളർ തന്നെയാണ്. ആ സ്റ്റാൻഡേർഡ് കളർ ഗോൾഡൻ സീക്വൻസിന്റെ ഹൈലൈഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ലൈൻ ടൈപ്പ് ഓഫ് ഡിസൈനും ഈ ദുപ്പട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എൻ പോർഷനിൽ ഗോട്ടാപ്പത്തി ബോർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ടയുടെ താഴ്വശത്ത് നല്ല ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ കൺസെപ്റ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത്. നെക്സ്റ്റ് കളർ ചേഞ്ച് ആണിത്. മെറൂൺ കളറിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷൻ തന്നെയാണിത്. ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് കൺസെപ്റ്റിലാണ് വന്നേക്കുന്നത്. മൊഡാൽ സിൽക്കാണ് ഫാബ്രിക്. യോക്കിൽ നമുക്ക് ഒരു ആഷിന്റെ ഒരു ഡിഫറെന്റ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഹൈലൈഷനാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് മെറൂൺ കോട്ടൺ ബോട്ടം ആണ്. ദുപ്പട്ട സെമി സിൽക്കിലാണ് വന്നേക്കുന്നത്. ഒരു ലൈൻ ടൈപ്പ് ഓഫ് ഡിസൈൻ ആ ദുപ്പട്ടയിൽ വന്നിട്ടുണ്ട്. ഗോട്ടാപ്പത്തി ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വെറൈറ്റി മെറ്റീരിയലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ സിൽക്ക് ക്രിയേഷനിലാണ് വരുന്നത്. കളർ എന്ന് വെച്ചാൽ ഒരു ബ്ലൂവിൻ്റെ ഒരു ലൈറ്റർ, നല്ല ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് തിങ്ക് ഡിജിറ്റൽ പ്രിൻ്റ് വെച്ചിട്ടാണ്. ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഓൾ ഓവർ ഒരു മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. പിന്നെ എൻ പോർഷനിൽ നമ്മുടെ അക്കോബാ ഡിസൈനോട് സാമ്യമുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ എംബ്രോയിഡറിയിലെല്ലാം തന്നെ പനിവല സീക്വൻസ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കിലും നമുക്ക് ഈ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ്. സെറ്റൂൺ ഫാബ്രിക് ആണ് ബോട്ടം. ദുപ്പട്ട വന്നേക്കുന്നത് ടോപ്പിന്റെ അതേ ഫാബ്രിക്കിൽ തന്നെയുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. സെയിം ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. എൻ പോർഷനിൽ ചെറിയൊരു ഡാർക്കർ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ടയുടെ താഴ്വശത്ത് ഒരു ത്രെഡിന്റെ ഹാങ്ങിങ് വരുന്നുണ്ട്. നമുക്ക് നല്ല ഹാൻഡിൽ ചെയ്യാൻ എന്താ പറയുക, ഈസി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ല ബോഡി ഹഗ് ചെയ്ത് കിടക്കുന്ന മെറ്റീരിയലുമാണ്. നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിങ്ക് കളറിലാണ് ഇത് വന്നേക്കുന്നത്. ഇതിലും ഇത് ഡിജിറ്റൽ സിൽക്ക് ക്രിയേഷൻ തന്നെയാണ്. ഫ്രണ്ട് പോർഷൻ ഓൾ ഓവർ നമുക്ക് ആ മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. സീക്വൻസിൻ്റെ ഹൈലൈഷൻ വരുന്നുണ്ട്. എൻ പോർഷനിൽ ആ ഒരു എന്താ പറയുക, ബോർഡർ, അക്കോബോ ടൈപ്പ് ഓഫ് ബോർഡർ വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് സെയിം കൺസെപ്റ്റിൽ തന്നെയുള്ള സെറ്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ടോപ്പിൻ്റെ അതേ ഫാബ്രിക് തന്നെയാണ്. ഡിജിറ്റൽ പ്രിൻറ്റിങ് വരുന്നുണ്ട്. എൻ പോർഷനിൽ ഒരു പേർപ്പിളിൻ്റെ ലൈറ്റർ ഷെയ്ഡിലുള്ള ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയുടെ എൻ പോർഷനിൽ പിങ്ക് കളറിൽ തന്നെയുള്ള ത്രെഡ് ഹാങ്ങിങ്ങും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ആഷ് കളറിലാണ്. ഇതിലും ആ ഒരു ഡിജിറ്റൽ പ്രിന്റിങ്ങും എംബ്രോയിഡറിയും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ നമ്മുടെ ആ ബേസ് കളറിൻ്റെ ഒരിത്തിരി ഒരു ഡാർക്ക് ടോണിൽ വരുന്ന മറ്റൊരു പ്രിന്റും കൂടെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. സിൽക്ക് ഡിജിറ്റൽ സിൽക്ക് ക്രിയേഷൻ തന്നെയാണ്. ദുപ്പട്ട വന്നേക്കുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ്. നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നേക്കുന്നത് സെറ്റൂൺ ഫാബ്രിക്കിലുള്ള സെയിം കളർ ബോട്ടവും ആണ്. നമുക്ക് എന്താ എത്ര വണ്ണം ഉള്ളവർക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. നെക്സ്റ്റ് കളർ എന്ന് വെച്ചാൽ നല്ലൊരു പീച്ച് കളറാണ്. നല്ല എന്താ പറയുക, നമ്മുടെ ലൈറ്റ് പീച്ചിൻ്റെ ഒക്കെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ഡിജിറ്റൽ സിൽക്ക് ക്രിയേഷൻ തന്നെയാണ്. നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്നത്. മിഷീൻ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ബോട്ടം സെയിം കൺസെപ്റ്റിൽ തന്നെ, സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടമാണ്. ദുപ്പട്ടയും കൊടുത്തേക്കുന്നത് സെയിം ആ നമ്മുടെ ടോപ്പിൻ്റെ ഫാബ്രിക്കിൻ്റെ അതേ ഡിസൈനോട് കൂടിയ ദുപ്പട്ടയാണ്. നല്ല ലെങ്തി ദുപ്പട്ട. നെക്സ്റ്റ് വെറൈറ്റി മെറ്റീരിയലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വന്നേക്കുന്നത്. നമുക്ക് രാമാഗ്രീൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത്. ബട്ടിക് ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഫാബ്രിക് സെമി സിൽക്ക് ആണ്. നല്ല മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഒരേ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. റെഡ് കളർ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. റെഡ് എന്ന് വെച്ചാൽ പ്യുവർ റെഡ് അല്ല, റെഡിഷ് മെറൂൺ ഷെയ്ഡിനോട് അടുത്ത് നിൽക്കുന്ന ഒരു റെഡ് കളറാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഡ്യുവൽ കളർ കൺസെപ്റ്റിലാണ്. ബട്ടിക് ഡിസൈൻസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സെൻറ്റർ പോർഷനിൽ നമ്മുടെ ബോട്ടത്തിൻ്റെ കളറും എൻ പോർഷനിൽ ടോപ്പിൻ്റെ കളറുമാണ് വന്നേക്കുന്നത്. ഇതിലും
ഹൈലേഷൻ വരുന്നുണ്ട്. ഒരു ഗോൾഡൻ സീക്വൻസിന്റെ ഹൈലേഷൻ ആണ് ഈ ദുപ്പട്ടയ്ക്കും വന്നേക്കുന്നത്. നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഈ മെറ്റീരിയലിനെ സെറ്റ് ചെയ്യാം. മെഹന്തി ഗ്രീൻ കളറുള്ള മെറ്റീരിയലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. സെയിം ബട്ടിക് ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത്. ഫാബ്രിക് സെമി സിൽക്ക് ആണ്. ബോട്ടവും ടോപ്പും നമുക്ക് ഒരേ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് അക്വാ ഗ്രീൻ കളറാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ഡ്യുവൽ കൺസെപ്റ്റിൽ ബട്ടിക് ഡിസൈനോടുകൂടിയ ദുപ്പട്ടയാണ്. നെക്സ്റ്റ് കളർ ആഷ് കളറാണ്. അതിൽ വൈറ്റ് കളർ ബട്ടിക് ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക്. ബോട്ടം വന്നേക്കുന്നത് മെഹന്തി ഗ്രീൻ ബോട്ടമാണ്. സെയിം ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ട സെമി സിൽക്കിൽ വന്നിരിക്കുന്നു. ഡ്യുവൽ കൺസെപ്റ്റിൽ സീക്വൻസിന്റെ ഹൈലേഷൻ വരുന്നുണ്ട്. നല്ല ഒരു കളറാണ്. നെക്സ്റ്റ് കളർ എന്ന് വെച്ചാൽ ഡാർക്ക് പീച്ച് കളറാണ്. വൈറ്റ് ബാട്ടിക് ഡിസൈൻസ് വന്നിട്ടുണ്ട്. സെമി സിൽക്കാണ് ഫാബ്രിക്. ബോട്ടം വന്നേക്കുന്നത് നല്ല ആഷ് കളറിലാണ്. ദുപ്പട്ട വന്നേക്കുന്നത് ആഷിൻ്റെയും പീച്ചിൻ്റെയും കോമ്പിനേഷനിൽ തന്നെയാണ്. ഇതിൽ ബട്ടിക് ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഗോൾഡൻ സീക്വൻസിൻ്റെ ആ ഹൈലേഷനും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വെറൈറ്റി മെറ്റീരിയലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് വന്നേക്കുന്നത്. പ്രിന്റഡ് ജോർജറ്റ് ആണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് നമുക്ക് ഒരു മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. സീക്വൻസിൻ്റെ ഹൈലേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പാനിവാല സീക്വൻസ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഈ മെറ്റീരിയലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ലൈനിങ്ങും ഇതിലെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. സാറ്റൂൺ ഫാബ്രിക്കാണ് ലൈനിങ്ങും വന്നിരിക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ഓറഞ്ച് കളർ ബോട്ടമാണ്. സെയിം സാറ്റൂൺ ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടവും കൊടുത്തേക്കുന്നത്. ഡ്യുവൽ കൺസെപ്റ്റിലാണ് നമ്മുടെ ദുപ്പട്ട വന്നേക്കുന്നത്. ഷിഫോൺ ഫാബ്രിക് ആണ്. അതിന് നല്ലൊരു എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷനാണ്. ഇതിൽ നല്ലൊരു മിഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അതിലും ഗോൾഡൻ സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട്. നല്ല ഒരു ക്രോഷ്യ ലേസും ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഒരു കളർ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ജോർജറ്റ് ആണ് ഫാബ്രിക്. അതിൽ പ്രിൻ്റ് വരുന്ന ജോർജറ്റ് ആണ്. ഈ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഓൾ ഓവർ മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. എൻഡ് പോർഷനിൽ ഒരു ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയലിൻ്റെ കളർ വരുന്നത് സ്കൈ ബ്ലൂ കളറാണ്. അതിൽ തന്നെ ഒരു ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് തന്നെ വരുന്നുണ്ട്. ബോട്ടം വന്നേക്കുന്നത് ലൈറ്റ് ബ്ലൂവിൽ തന്നെയാണ്. സ്കൈ ബ്ലൂ ലൈറ്റ് ബ്ലൂ മിക്സിംഗ് ഒരു കളറാണ് വന്നേക്കുന്നത്. ഡിഫറെൻറ്റ് കളറാണ്. ദുപ്പട്ട വന്നേക്കുന്നതും ബോട്ടത്തിൻ്റെ കളർ തന്നെയാണ്. അതിലൊരു മിഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. സീക്വൻസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയലിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിനൊപ്പം നമുക്ക് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് റേറ്റിൽ വരുന്ന കുറച്ച് വെറൈറ്റി മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നത്. ഈ മെറ്റീരിയൽസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ വീഡിയോ കാണുന്നത് യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഓൺലൈൻ ഓപ്ഷൻ മാത്രമല്ല, ഡയറക്റ്റ് പെർച്ചേസ് ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് രണ്ട് ഷോപ്പുകളാണുള്ളത്. കൊല്ലം ജില്ലയിലെ അഞ്ചാലുംമൂട്, കേരളപുരം എന്നീ സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ ഷോപ്പുകളുള്ളത്. അപ്പോൾ ഷോപ്പുകൾ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് കളക്ഷൻസ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനെത്തും. അതുവരെ ബൈ, ടേക്ക് കെയർ.